2021 എക്കണോമിക്സ് നൊബേൽ സമ്മാനം ഡേവിഡ് കാർഡ്, ജോഷുവ ആൻക്രിസ്റ്റ്, ഹിതോ ഇംബൻസ് എന്നീ 3 US ഗവേഷകർക്കാണ് ലഭിച്ചിരിക്കുന്നത്. മിനിമം വേതനം, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നീ ഘടകങ്ങൾ തൊഴിൽ വിപണിയിൽ സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി നടത്തിയ പരീക്ഷണങ്ങൾക്കാണ് ഇവരെ പുരസ്കാരത്തിനായി പരിഗണിച്ചത്. കനേഡിയൻ അമേരിക്കൻ എക്കണോമിസ്റ്റും കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡേവിഡ് കാർഡിന് പുരസ്കാര തുകയുടെ പകുതി ലഭിക്കും. ബാക്കി തുക ആങ്ക്രിസ്റ്റും ഇംബൻസും കൂടി പങ്കിടും. ഇസ്രായേലി അമേരിക്കൻ എക്കണോമിസ്റ്റായ ആങ്ക്രിസ് നിലവിൽ MIT പ്രൊഫസറാണ്. സ്റ്റഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഇംബൻസ് ഡച്ച് വംശജനായ അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. ഇവരെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്ത പഠനങ്ങളുടെ ഒരു ലളിതമായ രൂപമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1990s അമേരിക്കയിലെ ന്യൂജേഴ്സി, പെൻസിൽവാനിയ എന്നിവിടങ്ങളിലെ ഫാസ്റ്റ് ഫുഡ് കമ്പനികളിൽ ഡേവിഡ് കാർഡ് നടത്തിയ സ്വാഭാവിക പരീക്ഷണങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ മുൻ ധാരണകളെ മാറ്റിമറിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്തി. കാരണങ്ങളും ഫലങ്ങളും തമ്മിലുള്ള ബന്ധം നിർണയിക്കാൻ സാമ്പത്തിക വിദഗ്ധർ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെയാണ് സ്വാഭാവിക പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. തൻ്റെ പഠനത്തിലൂടെ കാർഡ് തെളിയിച്ച പ്രധാന വസ്തുതകൾ ഇനി പറയുന്നവയാണ്. മിനിമം വേതനത്തിലെ വർധനവ് മൂലം തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നില്ല. വേതനം കുറച്ചാൽ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്ന ക്ലാസിക്കൽ ചിന്താഗതിയെ ഗണിക്കുന്ന പഠനഫലമാണ് ഇത്. അതേപോലെ കുടിയേറ്റം മൂലം സ്വദേശികളായ തൊഴിലാളികളുടെ വേതനം കുറയാൻ ഇടയുണ്ടെന്ന വാദവും തെറ്റാണെന്ന് അദ്ദേഹത്തിൻ്റെ പഠനം തെളിയിച്ചു. യഥാർത്ഥത്തിൽ സ്വദേശികളുടെ വരുമാനം മെച്ചപ്പെടുകയാണ് ഉണ്ടായത് എന്നതായിരുന്നു പഠനഫലം. ഒപ്പം ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയാണ് ഭാവിയിലെ തൊഴിൽ മേഖലയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന വസ്തുതയും അദ്ദേഹം പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. പലപ്പോഴും ഒരു സ്വാഭാവിക പരീക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഡാറ്റ വിശദീകരിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഉദാഹരണമായി, ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ നിർബന്ധിത വിദ്യാഭ്യാസം ഒരു വർഷം കൂടി നീട്ടി നൽകിയെന്ന് കരുതുക. എന്നാൽ അതിൻ്റെ ഗുണഫലം ആ ഗ്രൂപ്പിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഒരേപോലെ സ്വാധീനിക്കണം എന്നില്ല. അതിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അല്ലാത്ത പക്ഷവും പഠനം തുടരാൻ സാധ്യതയുണ്ടായിരുന്നു. ആയതിനാൽ മൊത്തം കുട്ടികളുടെയും ഡാറ്റ ഉപയോഗിച്ച് ഒരു വർഷം നീട്ടി നൽകിയതിൻ്റെ ഗുണഫലത്തെക്കുറിച്ച് കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കണമെന്നില്ല. 1990s മധ്യത്തിൽ ആങ്ക്രിസ്റ്റും ഇംബൻസും ചേർന്ന് ഈ രീതിശാസ്ത്രപരമായ പ്രശ്നം പരിഹരിക്കുകയും സ്വാഭാവിക പരീക്ഷണത്തിലൂടെ തന്നെ കാരണഫല ബന്ധങ്ങൾ സംബന്ധിച്ച് കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം.